ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം നമ്മളൊരു പ്രശ്നത്തിലാണെന്ന് തിരിച്ചറിയാൻ വേഗം. അങ്ങനത്തെ ഒരു ബന്ധമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ടോക്സിക് റിലേഷൻഷിപ്പിൽ എന്താ കുഴപ്പം വെച്ചാൽ അത് തിരിച്ചറിയാൻ വൈകുന്നതാണ്. കാരണം തിരിച്ചറിഞ്ഞാൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെ അത് അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, ഒരു ലവ് ബോംബിങ് അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ അവരെ കോണ്ടാക്ട് ചെയ്യുന്നതിലോ എന്തിലെങ്കിലും ഒരു കുറവ് വരുത്തുകയാണെങ്കിൽ അപ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ട്, ആക്ഷൻ റിയാക്ഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു പ്രവൃത്തി അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ആക്ഷന്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ ഒരു ഇഷ്ടത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മളെ അവരിങ്ങനെ അടിമകളെ മാതിരിയാണ്. നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ഒരു സിനിമ കാണാനോ ഒരു ഫുഡ് കഴിക്കാൻ പോലും അത് സെലക്ട് ചെയ്ത് പോകാൻ സമ്മതിക്കില്ല. അവരുടെ ഒരു കൺട്രോളിൽ പോകുന്ന മാതിരിയാണ്. അവരെന്താണോ ചെയ്യാൻ പറഞ്ഞാൽ അതേമാതിരിയാണ്. അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ. ഇത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേഷൻഷിപ്പിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം. പൊസസീവ്നെസ് ആണ്, എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമെങ്കിലും അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നോക്കണം. നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ മാറ്റും. ഒരു ലവ് ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് ഭയങ്കര എനർജൈസ് ചെയ്ത മാതിരിയാണ് ഫീൽ ചെയ്യുക. ഭയങ്കര കഴിവ് കിട്ടിയ മാതിരി, അല്ലെങ്കിൽ നല്ലൊരു സംതിങ് ഫീൽ ഗുഡ് എന്നുള്ളതുണ്ടാവും. ഇങ്ങനത്തെ ടോക്സിക് ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരുന്നാലുണ്ടല്ലോ, ഓഫ് എൻ്റെ അമ്മോ സഹിക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ ഫുൾ എനർജി ഡ്രെയിൻ ആയി പോയ മാതിരി. മറ്റേത് എനർജി കൂട്ടുന്ന ഫീൽ ആണെങ്കിൽ എനർജി മുഴുവൻ ഡ്രെയിൻ ആയ മാതിരി ഫീൽ ആവും. ഇതാണ് ടോക്സിക് റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം. നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കുന്നത് എന്തിനാണ്? സന്തോഷമുണ്ടാവാൻ വേണ്ടി. ആ സന്തോഷം അവിടെ ഉണ്ടാവുന്നില്ല, നമ്മളെ പോകാനിട്ട് സമ്മതിക്കുന്നില്ല, നമ്മളിങ്ങനെ ഒരു ജയിലിലിട്ട മാതിരിയാണ്. നമുക്ക് വി കനോട്ട് മൂവ് എന്നുള്ളൊരു അവസ്ഥയിലാണ്. നമുക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയമാണ്. ചില ആൾക്കാർ അതിനെ അവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും അതിൻ്റെ റീസൺ ആ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞുണ്ടാക്കിക്കും. അയ്യോ ഞാനാണോ കാരണമെന്ന് അവരെ ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് ആ രീതിയിൽ തന്നെ എത്തിക്കുന്നവരുണ്ട്. ഒരു കാര്യവും സ്വന്തം ഇഷ്ടം ഉണ്ടാവില്ല, സെൽഫ് എസ്റ്റീമും റെസ്പെക്റ്റ് എന്ന് പറയണത് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണ്. നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാട്ടാവാൻ, എനിക്കിത് എന്തിനാ ഇങ്ങനെ പറ്റിയത്, ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ സ്വയം ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പുറത്തോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് കാണാം. തുറന്നു പറയാൻ പറ്റാത്തത് പല റിലേഷൻഷിപ്പിലും ഇപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടായിരിക്കും പോയിണ്ടാവുക. ചെന്ന് കയറി തുടക്കത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എനിക്ക് ശരിയല്ല, പക്ഷേ വീട്ടിലോട്ട് പോകാനോട്ട് പറ്റില്ല, അവിടെ പ്രശ്നമാണ്, കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്. അപ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളെ സ്ട്രോങ് ആക്കണം, നമുക്ക് വേണ്ടി മുന്നോട്ട് പോകണം, നമ്മളതിനു വേണ്ടി സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത്. ഇവർക്ക് അത് മനസ്സിലാക്കാനുള്ളതില്ല. നമുക്കത് മനസ്സിലാക്കാൻ ഞാൻ മൂവ് ഓൺ ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കും. ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെയും അടിമയല്ല. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്ന് ചിന്തിക്കാനോ ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയം കിട്ടുന്നില്ല. നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഇടയിൽ നിന്ന് അകറ്റി നിർത്തും. ഒക്കെ ഇഷ്ടമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് പിന്നീടാണത് മനസ്സിലാവുക, എന്നെ എല്ലാവരും നഷ്ടപ്പെട്ടുകൊണ്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ആൾക്കാരിൽ നിന്നും അകറ്റി നിർത്തണം. നമ്മൾ അവരെ ഇങ്ങനെ ഹാപ്പി ആക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും ശ്രമിച്ച് അവസാനം നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റാണ്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് മാറുകയാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചിരിക്കുന്ന നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറ്. പലപ്പോഴും പല റിലേഷൻഷിപ്പ് ഒരുപാട് കാലമായാൽ പോലും ഈ ടോക്സിക്കിൽ കിടക്കുന്നത് പലപ്പോഴും ഫാമിലിയെക്കുറിച്ച് ഓർത്തിട്ടാണ്. മക്കളും കുട്ടികളും ഉണ്ടെങ്കിൽ അവരുടെ ഭാവി എന്ന് ആലോചിച്ച് പലരും സാക്രിഫൈസ് ചെയ്യുന്നവരാണ്. അപ്പുറത്തിരിക്കുന്ന പാർട്ണറിട്ട് തിരിച്ചറിയൂല്ലോ, കാരണം അവർ അടിമകളെ മാത്രമാണ് കണക്കാക്കുന്നത്. നമ്മൾ സ്ലേവ് അല്ല, നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായി നമ്മളോടൊരു സെൽഫ് റെസ്പെക്റ്റ്, നമുക്കൊരു വാല്യൂ ഉണ്ടാവണം. പല വ്യക്തികൾക്കും ഇതില്ലാത്തതാണ് കാരണം. ടോക്സിക്കിൽ ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം അങ്ങോട്ട് കിട്ടുക, സംശയത്തോട് കൂടിയിരിക്കുക, സോഷ്യൽ മീഡിയയിലുണ്ടോ ഫോൺ എടുത്ത് പരിശോധിക്കുക, അവരെ അക്കൗണ്ട് നോക്കുക, ഇവരുടെ അക്കൗണ്ട് നോക്കുക, ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ തുടരെയായിട്ട് വിളിച്ച് അവിടെ എന്താണ് അവസ്ഥ, എന്താണ് റീസൺ, നീ എവിടെ എന്താ ലേറ്റ് ആയ, ഇങ്ങനെ ഒരു ഇതാവുന്ന ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നത് ഇതെല്ലാമാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു
ത്രെട്ടണിങ് സ്റ്റൈലിൽ ഒരു അബ്യൂസിങ് ചെയ്യുന്ന ഒരു സ്റ്റൈലിൽ എന്നൊക്കെ നമുക്കിത് പറയാൻ പറ്റും. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഫാമിലിയോട് പറയാം, പറ്റില്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാം, ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കരുത്താർജിക്കുക. കാരണം ഒരു പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇതിന് ആത്മഹത്യ ഒരു പരിഹാരമല്ല. നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്നതിലല്ല കാര്യം, പക്ഷെ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ജീവിതം ഇല്ലാണ്ടാക്കുക. കാരണം ഇനി ഒരു മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. ഞാൻ ഇനി എന്തിനാണ് ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഈ മനുഷ്യൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഇവൾ എന്നെ മനസ്സിലാക്കുന്ന എന്നൊരു തോട്ട്. ഈ ലോകം അങ്ങനെ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങൾ മുന്നോട്ട് പുറത്തേക്ക് വരും. ഒരു വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതല്ല കാര്യം, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കണം, സ്വന്തമായി നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കണം, നിങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, നിങ്ങൾക്കൊന്ന് സമാധാനമായി ഉറങ്ങാൻ സാധിക്കണം. ഈ തോട്ടുകൾ ഇങ്ങനെ കൊണ്ടുവന്ന നെഗറ്റീവ് ആക്കുകയാണ്, നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അവരെത്തിക്കുകയാണ് ചെയ്യണം. അവിടെ നമ്മുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തികളിൽ എൻഗേജഡ് ആവുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അത് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞു നീ എന്നാലും ചെയ്തത് ശരിയല്ല, നീ അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞണോ ഒരു പറഞ്ഞോട്ടെ, അനുഭവിച്ചത് നമ്മളാണല്ലോ, അതിൽ നിങ്ങൾ കുറച്ചുണ്ടായിരിക്കണം. നിങ്ങൾക്ക് കുഴപ്പമാണ് എന്ന് തോന്നിയൊരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളല്ല അവിടെ ജീവിക്കുന്നത്, നിങ്ങളാണ് സഫർ ചെയ്യുന്നത് എന്ന ബോധം നിങ്ങൾക്കാണ് ഉണ്ടാവുന്നത്. കാരണം ആരാണോ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ആ ബോധം വേണം. അപ്പോൾ ടോക്സിക്കിൽ എല്ലാം സഹിച്ച് അടിയും ഇടിയും ഉപദ്രവവും ഒക്കെ കിട്ടുന്ന പലതരത്തിലും ഉണ്ട്. ചില ആളുകൾ സ്നേഹമാണ്, നിനക്ക് ഞാൻ എല്ലാം തരുന്നില്ലേ, എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്, പക്ഷേ നീ ശ്വസിക്കണമെങ്കിൽ പോലും എൻ്റെ ഇഷ്ടത്തിനാണ്. നിനക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകണോ? അത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, നീ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ. ഇത്തരത്തിൽ സ്വന്തമായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, സ്വന്തമായ ഒരു ആഗ്രഹം നിറവേറ്റാൻ പറ്റാതെ അത്രയ്ക്കും ഇങ്ങനെ ക്രഷ് ചെയ്യാന്ന് പറയില്ല ഒരാളിനെ, ആ രീതിയിൽ കൊണ്ടുപോവുകയാണ് ടോക്സിക്. അപ്പോൾ ടോക്സിക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് കിടക്കാനുള്ള ധൈര്യം, അവിടെ നിന്ന് നമ്മൾ നമ്മളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരിക്കലും ടോക്സിക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് പഴയ ടോക്സിക്കിനെ കുറിച്ച് ആലോചിക്കാനോ അവരെന്ത് ചെയ്യണോ അതിലൊരു കുറ്റബോധം ഉണ്ടായിട്ടിരിക്കാനോ ഇടവരുത്തരുത്. മറ്റുള്ള ആളുകൾ നമ്മളോട് പറയാൻ വരുന്ന കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. നീ കാരണം കൊണ്ട് അവൻ ഇങ്ങനെയായി, നിനക്ക് അവനെ ശരിയാക്കായിരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമാണ് വേണ്ടത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് റെസ്പെക്റ്റും വേണം. അതുകൂടാതെ പാർട്ട്ണറോടുള്ള റെസ്പെക്റ്റും, രണ്ടു കൂട്ടർക്കും ഫീലിങ്സ് ഉണ്ടെന്നും വേദനിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകും. നമുക്ക് ശ്വസിക്കാനും പറ്റുന്നില്ല, നമുക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല, നമുക്ക് നമ്മുടേതായ ഒരു സ്വപ്നങ്ങളും ഇല്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പിന് എന്താണ് കാര്യമുള്ളത്? അതാണ് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ട്. നമ്മളുടെ ആ ഒരു കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ്, നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ഇത് നിങ്ങളാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. ജസ്റ്റ് മൂവ് ഓൺ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി. താങ്ക് യു.